ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക് തത്സമയം അതെ 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 അതിൽ രണ്ട് തരത്തിലാണ് ഒന്ന് കർശനമായിട്ടുള്ള നിയമ നടപടി ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഹോം ഡിപ്പാർട്ട്മെൻറ്റും ആഭ്യന്തര വകുപ്പും ആരോഗ്യ വകുപ്പും സംയുക്തമായി നാലഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് യോഗം ചേരുകയും ഇതിന്മേൽ നിലവിലുള്ള നിയമങ്ങളിൽ വെച്ച് എങ്ങനെയാണ് കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയുക എന്നുള്ള കാര്യങ്ങളിൽ വളരെ വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ആശുപത്രികളെയും, അതായത് ആദ്യഘട്ടത്തിൽ നമ്മുടെ താലൂക്ക് ആശുപത്രി മുതൽ ജനറൽ ആശുപത്രി, ജില്ലാ ആശുപത്രി, എല്ലാ ആശുപത്രികളിലും കാഷ്വാലിറ്റിയിലും അതുപോലെ തന്നെ ഒ പിയിലും നിർബന്ധമായും എക്സ് സർവീസുകാർ സെക്യൂരിറ്റി പേഴ്സണലായി ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശം ഗവൺമെൻറ്റിൻ്റെ ഉത്തരവായി തന്നെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇനി മുതൽ ഇപ്പോൾ എച്ച് എം സികളും എച്ച് ഡി സികളും ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റികളും ഒക്കെ പല രീതിയിലും സെക്യൂരിറ്റിക്കാരെ നിയമിച്ചിട്ടുണ്ട്. ഇനി പുതിയതായിട്ട് വരുന്ന എല്ലാ നിയമനങ്ങളും എക്സ് സർവീസുകാർ തന്നെയായിരിക്കണം. അതുപോലെ കാഷ്വാലിറ്റിയിലും ഒ പിയിലും നമുക്ക് സി സി ടി വി ക്യാമറകൾ, രോഗികളുടെ പ്രൈവസി സംരക്ഷിച്ചുകൊണ്ട് തന്നെ സി സി ടി വി ക്യാമറകൾ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഉണ്ടായിരിക്കണം. മെഡിക്കൽ കോളേജുകളിലാണ് പോലീസ് എയ്ഡ് പോസ്റ്റ് ഉള്ളത്. അപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ ഈ സി സി ടി വി ക്യാമറകളുടെ ഔട്ട് ആ മെഡിക്കൽ കോളേജിലെ പോലീസ് എയ്ഡ് പോസ്റ്റിൽ കൂടി കാണുന്ന രീതിയിലേക്ക് അത് ക്രമീകരിക്കണം. അതുകൂടാതെ ഒരു ചീഫ് സെക്യൂരിറ്റി ഓഫീസർ എല്ലാ ആശുപത്രികളിലും ഉണ്ടാകണം. പാരാമെഡിക്കൽ സ്റ്റാഫിന് പ്രത്യേകമായിട്ടുള്ള പരിശീലനം ഇത് സംബന്ധിച്ച് നൽകണം. ഇക്കാര്യങ്ങളിൽ ആരോഗ്യവകുപ്പ് ഗൈഡ്ലൈനായി തന്നെ നിർദ്ദേശങ്ങൾ താഴേക്ക് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശവുമുണ്ട്. അത് ആര് ചെയ്താലും ഇത് അത് നമ്മൾ ആവർത്തിച്ച് പറയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ തന്നെ ആഴ്ചകൾക്ക് മുൻപും നിങ്ങൾ ഓരോരുത്തരെയും പത്തനംതിട്ട വെച്ച് കണ്ടപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ആരോഗ്യ പ്രവർത്തകർ ഒരു യുദ്ധമുഖത്ത് നിന്ന് നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അവർക്കെതിരെയുള്ള അക്രമം ആര് ചെയ്താലും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുകയില്ല. അതിൽ അതികർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം തന്നെയായി നമ്മൾ ഇതിനെ ഏറ്റെടുക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള അക്രമികളെ ഒറ്റപ്പെടുത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിയമപരമായ ശക്തമായ നടപടികൾ തന്നെ സ്വീകരിക്കപ്പെടുകയും ചെയ്യും. ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ പ്രതികരണമാണ്. ഡോക്ടർമാർക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ, അതിക്രമങ്ങൾ ഏറി വരുന്ന സാഹചര്യത്തിൽ കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. എല്ലായിടങ്ങളിലും ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി സി സി ടി വികൾ സ്ഥാപിക്കുക, അതോടൊപ്പം തന്നെ ഒരു സെക്യൂരിറ്റി ഓഫീസറെ നിയമിക്കുക, പോലീസ് എയ്ഡ് പോസ്റ്റുള്ളിടത്ത് സി സി ടി വി നിരീക്ഷിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കും എന്നാണ് ആരോഗ്യമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.